ഇന്നത്തെ വീഡിയോയില് വൈൻ ക്രേറ്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന കുറച്ച് ഡി ഐ വൈ നമ്മൾ വീട്ടിൽ ചെയ്തെടുത്തതും പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ ഐഡിയാസും ആണ് എന്തെല്ലാം നമുക്ക് ഈ ഒരു വൈൻ ബോക്സ് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. നമുക്ക് കിട്ടുന്ന റൂമുകളാണെങ്കിലും പലതും ചെറുതായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു സാധനങ്ങളെല്ലാം കിച്ചൺ ഐറ്റംസ് ആണെങ്കിലും ഒക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് വേണ്ടത്ര സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരിക്കില്ല, കബേർഡ്സ് ഒക്കെ വളരെ കുറവായിരിക്കും മിക്കവാറും. അപ്പൊ ആ സമയത്ത് ഇതുപോലെയുള്ള വുഡൻ ബോക്സസ് അല്ലെങ്കിൽ വൈൻ ക്രേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഡി ഐ വൈസ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോ നമ്മുടെ കിച്ചണകത്ത് നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ്. ഈസിയാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ, എന്താ വെച്ചാ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ബാക്കി വന്നത്, ബ്രെഡിന്റെ പാക്കറ്റ് എല്ലാം ബാക്കി വന്നത്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്രോസറി ഐറ്റംസ് ഷോപ്പ് ചെയ്ത് നമുക്ക് ചില സമയത്ത് നമ്മൾ പാത്രങ്ങളിൽ അടുക്കി വെച്ച് കഴിഞ്ഞാലും ബാക്കി എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാനും പുതിയത് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ സൗകര്യം. നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ കബേർഡ്സിന്റെ അകത്തൊക്കെ വെക്കുന്ന സമയത്ത് മിക്കവാറും ഞാൻ മറന്നു പോകാറാണ് പതിവ്. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ മേടിച്ചെല്ലാം പോവും. അപ്പൊ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്കത് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നാറുണ്ട്. ഇതിന് മുകളിലൂടെ ഒരു ഡെക്കറേഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നല്ല ഭംഗിയാക്കി എടുക്കാം. രാത്രിയെല്ലാം നമുക്കിത് ഈ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ആ ഒരു ഷെൽഫ് കാണാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഗ്ലാസ് ഇട്ട് കൊടുക്കാം കേട്ടോ, പക്ഷെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഓപ്പൺ ഷെൽഫായിട്ടാണ് ഇപ്പം ഇതിവിടെ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റോറേജ് ബോക്സുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഗ്ലാസ് ജാർസ് വെക്കുമ്പോഴാണ് ഏറ്റവും ഭംഗി ഇതിന് കാണാനായിട്ട്. നമ്മുടെ കിച്ചണകത്തൊക്കെ ഒരു അടിപൊളി സ്റ്റൈലിഷ് ആൻഡ് എലഗന്റ് ലുക്കാണ് കേട്ടോ കാണാനായിട്ട്. ഇതിപ്പോ ഒരു ഏകദേശം 8 ബോട്ടിൽസോളം ഞാൻ ഇതിനകത്ത് 2 റോസിലായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതുപോലെ വുഡൻ ബോക്സും അല്ലെങ്കിൽ വൈൻ ക്രേറ്റ്സ് എല്ലാം കിട്ടുന്ന സമയത്ത് എന്തെല്ലാം ഇത് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട് കേട്ടോ. നമുക്ക് കുറെ സ്റ്റോറേജ് സ്പേസ് എല്ലാം സേവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നല്ല ഓർഗനൈസ്ഡ് ആൻഡ് എന്താ പറയുക നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വുഡൻ ബോക്സ് വെച്ചിട്ട് നമുക്ക് പല ടൈപ്പിലുള്ള സ്റ്റോറേജ് ബോക്സുകൾ ഉപയോഗിക്കാം. കിച്ചൺ ഷെൽഫുകൾ ഉണ്ടാക്കാം, ഇപ്പൊ കണ്ടപോലെ ഹാങ്ങിങ് ഷെൽഫ്സ് ഉണ്ടാക്കാം. പിന്നെ പ്ലാന്റ്സ് ഒക്കെ വെക്കണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഔട്ട്ഡോറിലൊക്കെ വെക്കണമെങ്കിലും ഇനി വീടിനകത്ത് വെക്കണമെങ്കിലും ഒക്കെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കണമെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. മാഗസിൻ ഹോൾഡർ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ടേബിൾ ടോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.